നമസ്കാരം. അത്തംപത്തോണം എന്ന് ചൊല്ലി ചിങ്ങമാസത്തിലെ തിരുവോണ നക്ഷത്ര ദിവസം പൊന്നോണം ആഘോഷിക്കുന്നു. അതിന് 10 ദിവസം മുമ്പ് അത്തം നക്ഷത്ര ദിവസം ഓണാഘോഷത്തിന് തുടക്കമാകുന്നു. തൃപ്പുണിത്തറ അത്തച്ചമയ ഘോഷയാത്ര നടക്കുന്നതും തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറുന്നതും അത്തം ദിവസം തന്നെ. പതിവ് പോലെ തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന പൂക്കൾ തന്നെയാണ് ഇത്തവണയും മലയാളികൾ കൂടുതൽ ആശ്രയിക്കുന്നത്. അത്തം പിറന്ന് 10 നാൾ തിരുവോണമാണ്. 10 ദിവസം മുറ്റത്തൊരുക്കുന്ന പൂക്കളം ആദ്യ 3 നാൾ തുമ്പപ്പൂ മാത്രം. ദിവസം ചെല്ലുന്തോറും പൂക്കളം വികസിക്കും. ഉത്രാടത്തിന് പരമാവധി വലുപ്പമാകും. പരമ്പരാഗത രീതി പ്രകാരം അത്തം, ചിത്തിര, ചോതി എന്നീ ദിവസങ്ങളിൽ ചാണകം മെഴുകിയ നിലത്ത് തുമ്പപ്പൂവിട്ട് അലങ്കരിക്കുക മാത്രമാണ് ചെയ്യാറ്. പിന്നീടുള്ള ദിവസങ്ങളിൽ പൂക്കളമൊരുക്കാൻ വിവിധ തരം പൂക്കളും ഉപയോഗിക്കുന്നു. ഇത്തവണ സെപ്റ്റംബർ 7 ഒന്നാം ഓണം അഥവാ ഉത്രാടം, സെപ്റ്റംബർ 8 തിരുവോണം, സെപ്റ്റംബർ 9 മൂന്നാം ഓണമാണ്. ഇത് യഥാക്രമം ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലാണ്. ഇത്തവണ 4 ഓണവും ശ്രീനാരായണ ഗുരുജയന്തിയും ഒരേ ദിവസമാണ്. സെപ്റ്റംബർ 10 ശനി ശ്രീനാരായണ ഗുരുജയന്തി ആയതിനാൽ ഇത്തവണ 4 ഓണത്തിനും അവധിയായിരിക്കും. പിറ്റേന്ന് സെപ്റ്റംബർ 11 ഞായറാഴ്ചയാണ്. 1 ഓണമായ സെപ്റ്റംബർ 7 ബുധൻ മുതൽ തുടർച്ചയായ 5 ദിവസം അവധിയായിരിക്കും. ഇന്നത്തെ കാലത്ത് നമ്മുടെ പറമ്പിലുള്ള പൂവുകൾ വെറും ഓർമ്മ മാത്രമായിരിക്കും. ഓണത്തിന് ആശ്രയം ഇന്ന് അന്യനാട്ടിലുള്ള പൂക്കളം മാത്രമാണ്. ജമന്തിയും മല്ലിയും ചെണ്ടുമല്ലിയും ഒക്കെയായി വഴിയോരത്ത് ഓണക്കാലത്ത് കച്ചവടക്കാർ വർണ്ണാഭമായി നിൽക്കുന്ന കാഴ്ച രസമുള്ളതാണ്. അത്തത്തോടനുബന്ധിച്ച് അത്തച്ചമയം പോലുള്ള ആഘോഷ പരിപാടികളും കേരളത്തിൽ പലയിടത്തുമായി നടത്തി വരുന്നുണ്ട്. അത്തച്ചമയ ആഘോഷങ്ങളുടെ ചരിത്രപരമായ പശ്ചാത്തലത്തെപ്പറ്റി പല തരത്തിലുള്ള വിശ്വാസങ്ങൾ നിലവിലുണ്ട്. യുദ്ധഭൂമിയിലേക്കുള്ള പടനീക്കത്തിന്റെ പ്രതീകമാണെന്നാണ് ഒരു വിശ്വാസം. അതല്ല മഹാബലിയെ വരവേൽക്കുന്ന ഉത്സവാഘോഷമാണിതെന്നും ഒരു ഐതിഹ്യമുണ്ട്. രാജകീയ പ്രൗഢി പ്രകടിപ്പിക്കാൻ പുരാതന ചേരരാജാക്കന്മാർ നടത്തിയിരുന്ന ആഘോഷങ്ങളുടെ പുനരാവിഷ്കരണമാണെന്നും വിവക്ഷയുണ്ട്. എന്തായാലും ഓണാഘോഷങ്ങളുടെ നാന്ദിയായ ഉത്സവം എന്ന രീതിയിലാണ് ഇന്ന് അത്തച്ചമയം നടത്തി വരുന്നത്. തൃപ്പുണിത്തറ അത്തച്ചമയമാണ് കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തിയുള്ള ആഘോഷങ്ങളിലൊന്ന്. മലയാളത്തിലെ ചിങ്ങമാസത്തിൽ കൊച്ചി രാജാവ് നടത്തുന്ന വിജയാഘോഷയാത്രയാണ് തൃപ്പുണിത്തറ അത്തച്ചമയ ഘോഷയാത്രയായി ആഘോഷിക്കുന്നത്. ആദ്യകാലത്ത് രാജാവും പരിവാരങ്ങളും ഈ ഘോഷയാത്രയിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ ഇന്ന് രാജാവ് പങ്കെടുക്കുന്നില്ല. എങ്കിലും അത്തച്ചമയത്തിന്റെ പ്രൗഢിക്ക് ഒരു മങ്ങലും വരുത്താതെയാണ് ഘോഷയാത്ര നടത്തുന്നത്. നെറ്റിപ്പട്ടം കെട്ടി അലങ്കരിച്ച ആനകളും നാടൻ കലാരൂപങ്ങളുമെല്ലാം ഈ ആഘോഷത്തിൽ ഉൾപ്പെടുന്നു. കേരളത്തിലെ മിക്ക കലാരൂപങ്ങളെയും അടുത്ത് കാണാൻ പറ്റിയ അവസരം കൂടിയാണ് തൃപ്പുണിത്തറ അത്തച്ചമയം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.